പ്രായത്തിന്റെ പരിമിതികളെ ഓടിത്തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന 82 വയസ്സുകാരനായ മുണ്ടക്കയം വെട്ടുകല്ലാങ്കുഴി ഇലഞ്ഞിമറ്റത്തിൽ എ.ജെ. മാത്യുവാണ് ഇന്ന് നാട്ടിലെ താരം. കുന്നംകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന വെറ്ററൻസ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 80 വയസ്സിന് മുകളിൽ ഉള്ളവരുടെ വിഭാഗത്തിൽ ട്രിപ്പിൾ സ്വർണം നേടിയാണ് മാത്യു ഇലഞ്ഞിമറ്റം സംസ്ഥാനത്തെ മിന്നുന്ന താരമായി മാറുന്നത്. 100, 200, 400 മീറ്ററിലാണ് ഇദ്ദേഹം സ്വർണം നേടിയത്. അപൂർവ നേട്ടം കൈവരിച്ച ഇദ്ദേഹത്തിന് നാടിന്റെ നാനാതുറകളിൽ നിന്നും വലിയ സ്വീകരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷവും എ.ജെ. മാത്യു തന്നെയായിരുന്നു ഈ മത്സരത്തിലെ ജേതാവ്. സാധാരണ ആളുകൾക്ക് ഈ പ്രായം തന്നെ കടക്കുവാൻ നന്നേ പാടുപെടുമ്പോഴാണ് യൗവനത്തിന്റെ പ്രസരിപ്പുമായി എ.ജെ. മാത്യു പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുന്നത്. പഠന കാലഘട്ടം മുതൽ സ്പോർട്സിനോട് വലിയ താല്പര്യമായിരുന്നു ഇദ്ദേഹം കാണിച്ചിരുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ ജില്ലാ സംസ്ഥാന ചാമ്പ്യനായിരുന്നു. പാലാ വിളക്കുമാർത്തായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ഉപരിപഠനം കോട്ടയത്തും സ്പോർട്സ് കോട്ടയിൽ മദ്രാസ് പോലീസിൽ 10 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു. വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിയ മാത്യു ഇലഞ്ഞിമറ്റം ബിസിനസ്സിലേക്ക് കടന്നു. കോട്ടയത്ത് 2 സ്പെയർ പാർട്സ് കട നടത്തുന്നതിന് ഇടയിലും തന്റെ കായിക മേഖലയോടുള്ള താല്പര്യം നിലനിർത്തി പോന്നു. കോട്ടയത്തെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം പ്രധാന പങ്കാളിയായി. എല്ലാ ദിവസവും നെഹ്റു സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുന്നതോടൊപ്പം അവിടെ എത്തുന്ന കുട്ടികൾക്ക് തന്നാൽ കഴിയുന്ന അറിവുകൾ പകർന്നും നൽകി. നിരവധി സംസ്ഥാന ദേശീയ മെഡലുകൾ കരസ്ഥമാക്കിയ ഇദ്ദേഹം ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിലും പങ്കാളിയായി. വെറ്ററൻസ് അത്ലറ്റിക്സിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്തെ ജേതാവാണ് ഇദ്ദേഹം. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത 100 കണക്കിന് മെഡലുകളാണ് ഈ 80-കാരൻ ഇതുവരെ സമ്പാദിച്ചിട്ടുള്ളത്. എൻ്റെ സ്പോർട്സ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും ഒരു സ്പോർട്സ് മാൻ ആയിരുന്നു. സ്പോർട്സിനെ ഞാൻ വളരെയധികം ഇൻട്രസ്റ്റോട് കൂടിയിട്ട് എപ്പോഴും സ്പോർട്സിൻ്റെ ഒരു ചിന്താഗതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിച്ചിരുന്ന കാലത്ത് 4th, 5th, 6th ഈ മൂന്ന് ക്ലാസ്സുകളിൽ നിന്നും സ്കൂൾ ചാമ്പ്യൻ ആയിരുന്നു. അതിനുശേഷം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം സ്പോർട്സിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള താല്പര്യത്തോട് കൂടിയിട്ട് ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മദ്രാസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 10 വർഷത്തെ സർവീസ് ഞാൻ ചെയ്തു. അവിടെ അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് ഡെപ്യൂട്ടേഷനിൽ അയച്ച അവസരത്തിൽ എനിക്ക് തുടർന്ന് പോകാൻ സ്പോർട്സ് വിട്ട് തുടർന്ന് പോകാനുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കമ്പൽസറി റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് ഞാൻ തിരിച്ചു പോകുന്നതിന് ശേഷം കോട്ടയത്ത് വന്നു. കോട്ടയത്ത് വന്നെങ്കിൽ ഈ സ്പോർട്സ് ഫീൽഡിൽ തന്നെ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും മറ്റു കുട്ടികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ കോച്ചിങ് എന്നാൽ പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഈ അവിടെ കോട്ടയത്ത് താമസിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ബിസിനസ് ചെയ്യുകയായിരുന്നു. ആ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ 38 വർഷത്തോളമായിട്ട് ഈ വെറ്ററൻ സ്പോർട്സിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിനും ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് സ്റ്റേറ്റും നാഷണലിനും ഇതിനിടയിൽ ഒരു ഏഷ്യൻ മീറ്റിനും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ബാംഗ്ലൂർ വെച്ച് നടന്നതായിരുന്നു. അങ്ങനെ ഈ ഫീൽഡിൽ തന്നെ ഏത് വർഷവും എല്ലാ വർഷവും പോയി കഴിഞ്ഞാൽ നാഷണൽ മീറ്റിലും 2 പ്രൈസെങ്കിലും 2 അല്ലെങ്കിൽ 3 പ്രൈസ് കിട്ടും. അതേസമയത്ത് സ്റ്റേറ്റ് മീറ്റിൽ 2 ഗോൾഡെങ്കിലും കിട്ടാതിരിക്കുകയില്ല. ആ രീതിയിൽ എൻ്റെ സ്പോർട്സ് സ്പിരിറ്റ് ഞാൻ ഇന്നുവരെയും തുടർന്നുകൊണ്ട് പോയിരിക്കുകയാണ്. ഈ കൃത്യമായ പരിശീലനവും ചിട്ടയോടുകൂടിയുള്ള ആഹാരക്രമവുമാണ് തൻ്റെ ജീവിത വിജയത്തിന് പിന്നിലെ രഹസ്യമെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി മുണ്ടക്കയം വെട്ടുകല്ലാങ്കുഴിയിൽ താമസിക്കുന്ന എ.ജെ. മാത്യു എല്ലാ ദിവസവും രാവിലെ 35-ാം മൈലിലെ ബോയ്സ് ഗ്രൗണ്ടിലെത്തി പ്രാക്ടീസ് ചെയ്യും. അവിടെ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് തൻ്റെ അറിവുകൾ പകർന്നും നൽകും. വളരെ കുറച്ചുമാത്രം ഭക്ഷണം ശീലമാക്കിയ ഇദ്ദേഹം പൊരിച്ചതും ബേക്കറി ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ വർഷങ്ങളായി കഴിക്കാറില്ല. ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തെ ഞാൻ ഡെയിലി പ്രാക്ടീസ് മസ്റ്റ് ആണ്. ഡെയിലി പ്രാക്ടീസിന് എനിക്ക് അടുത്ത 35-ാം മൈലിലെ സ്റ്റേഡിയത്തിലേ പോകാൻ സാധിക്കുകയുള്ളൂ. ആ സ്റ്റേഡിയത്തിൽ ഞാൻ പോകും. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യും. എൻ്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരു 15 മിനിറ്റ് ഞാൻ ജോഗ് ചെയ്യും. 15 മിനിറ്റ് ജോഗ് ചെയ്ത് നന്നായിട്ട് വാം ആയി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ഒരു 400 മീറ്റർ ഒരു 1-ോ 2-ോ 400 മീറ്റർ ഓടും. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് പതുക്കെ വാക്ക് ചെയ്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം 200 മീറ്റർ ഒരു 2-ോ 3-ോ 200 മീറ്റർ ഓടും.
അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം കുറച്ച് വോക്ക് ചെയ്യും. അതിനുശേഷം 100 meter ഒരു രണ്ടോ മൂന്നോ 100 meter ഓടും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം എന്നത്തേക്കും നമുക്ക് ഇത് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണക്രമത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ അതിനുശേഷം ഈ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് ഏതാണ്ട് ഒരു 10:30 കൂടിയിട്ട് ഒന്നെങ്കിൽ ഒന്നോ രണ്ടോ ദോശ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇഡ്ഡലി ഇത് മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് അല്പം ചോറ്, വൈകിട്ട് അല്പം കഞ്ഞി, ഇത്രയും മാത്രം കൊണ്ട് ഭക്ഷണം ഞാൻ ഇത് ചെയ്യും. കഴിയുന്നത്രോളം പ്രോട്ടീനും ഫൈബറും മാത്രമേ കഴിക്കാറുള്ളൂ. കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ച് നമ്മൾ എടുക്കാറുള്ളൂ. ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ വറുത്തത് ഇങ്ങനെയുള്ളതായിട്ടുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ഞാൻ കഴിക്കുകയില്ല. ഒരു പപ്പടം പോലും കഴിക്കുകയില്ല വർഷങ്ങളായിട്ട്. പിന്നെ കാലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ശീലമുണ്ട്, ഒരു 1 liter വെള്ളം എന്നും കുടിക്കും. 1 liter പച്ചവെള്ളം കുടിച്ചതിന് ശേഷമേ നമ്മൾ പല്ല് വരും തേക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ളതായ ഒരു ജീവിതശൈലിയിലാണ് എൻ്റെ ഇപ്പോഴത്തെ പോക്ക്. കായിക മേഖലയിലെ തിളങ്ങുന്ന താരമായ AJ Mathew ഒരു ഓൺലൈൻ ബിസിനസ്സുകാരൻ കൂടിയാണ്. കോട്ടയം ഇടുക്കി ജില്ലകളിലെ സ്പെയർ പാർട്സുകളുടെ ഓൺലൈൻ ബിസിനസ്സിൽ പ്രധാനിയാണ് ഇദ്ദേഹം. ഇതിനായി നിരവധി യാത്രകൾ നടത്തുമ്പോഴും തൻ്റെ കായിക പരിശീലനം ഒരിക്കലും മുടക്കാറില്ല. സംസ്ഥാന തലത്തിൽ 3x കരസ്ഥമാക്കിയതോടെ ദേശീയ തലത്തിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് മാത്യു ഇലിഞ്ഞിമറ്റം. അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുത്ത് വിജയം നേടുക എന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറയുന്നു. മാത്യു ഇലിഞ്ഞിമറ്റത്തിന് എല്ലാ പിന്തുണയുമായി ഭാര്യ ലീലാമ്മയും ഒപ്പമുണ്ട്. വലിയ താല്പര്യമില്ലെങ്കിലും നമുക്ക് വേണ്ടതായ എല്ലാവിധ സഹകരണങ്ങളും തരും. എൻ്റെ കൂട്ടത്തിൽ സ്പോർട്സിന് വരുന്ന അവസരത്തിൽ ബാംഗ്ലൂർ, മദ്രാസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോരാറുണ്ട്. എല്ലായിടത്തും വരും. പക്ഷേ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, അത് ഇല്ല. എങ്കിലും എല്ലാ സ്ഥലത്തും പരമാവധി പോന്നിട്ടുണ്ട്. ഞങ്ങളൊന്നിച്ചാകും ഈ അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ. അതിന് മുമ്പ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു പോകുന്നത്. ഇപ്പോൾ 10 വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. സാജു മാത്യു, സുജ മാത്യു എന്നിവരാണ് മക്കൾ. രണ്ടുപേരും കോട്ടയം, പാല എന്നിവിടങ്ങളിൽ ബിസിനസ്സുകാരാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.